യാത്രാ വിലക്കിന് ശേഷം സംസ്ഥാനത്തേക്ക് മടങ്ങിയെത്തുന്ന പ്രവാസികൾക്കായി 2.5 ലക്ഷത്തിലധികം കെയർ ഹോമുകൾ ഒരുക്കി സംസ്ഥാന സർക്കാർ. പുരവഞ്ചികളിലും റിസോർട്ടുകളിലും ഹോട്ടലുകളിലും ഹോം സ്റ്റേകളിലുമൊക്കെയായാണ് ഈ 2.5 ലക്ഷം അത്യാധുനിക കെയർ സെൻ്ററുകൾ സർക്കാർ പ്രവാസികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മടങ്ങിയെത്തുന്ന പ്രവാസികളെ സ്വീകരിക്കാൻ വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കുകയാണ് സംസ്ഥാന സർക്കാർ. പുരവഞ്ചികൾ അഥവാ ഹൗസ് ബോട്ടുകൾ, റിസോർട്ടുകൾ, ഹോട്ടലുകൾ, വില്ലകൾ എന്നിവയുൾപ്പെടെ ഏറ്റെടുത്താണ് സർക്കാർ പ്രവാസികൾക്കായുള്ള കെയർ സെൻ്ററുകൾ ഒരുക്കുന്നത്. മടങ്ങിയെത്തുന്ന എല്ലാ പ്രവാസികളെയും നിരീക്ഷണത്തിൽ പാർപ്പിക്കാനാണ് സർക്കാർ തീരുമാനം. ഇതിനായി ഓരോ ജില്ലകളിലും നിരീക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കും. ജില്ലാ കളക്ടർമാർക്കാണ് കെട്ടിടങ്ങൾ കണ്ടെത്തി കെയർ സെൻ്റർ ഒരുക്കേണ്ട ചുമതല. മുറികൾ സജ്ജീകരിക്കുന്നതിനുള്ള ചുമതല പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനാണ്. പ്രവാസികളെ താമസിപ്പിക്കാൻ 2.5 ലക്ഷം മുറികളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ 1,24,000 മുറികളിൽ എല്ലാ സൗകര്യവും ഉറപ്പുവരുത്തിക്കഴിഞ്ഞു. ആലപ്പുഴയിൽ ഇതിനായി ഹൗസ് ബോട്ടുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. 2,000 കിടക്കകളാണ് ഈ ഹൗസ് ബോട്ടുകളിൽ ഒരുക്കിയിട്ടുള്ളത്. വയനാട്ടിൽ ഹോട്ടലുകളും റിസോർട്ടുകളും വില്ലകളുമാണ് കോവിഡ് കെയർ സെൻ്ററുകൾ ആക്കിയിരിക്കുന്നത്. മറ്റു ജില്ലകളിൽ ഏറ്റെടുക്കേണ്ട കെട്ടിടങ്ങളുടെ പട്ടിക തയ്യാറാക്കിക്കഴിഞ്ഞു. എന്തായാലും യാത്രാ വിലക്ക് നീങ്ങി നാട്ടിലേക്ക് മടങ്ങിയെത്തുന്ന പ്രവാസികൾ ഒന്നുകൊണ്ടും ആശങ്കപ്പെടേണ്ടതില്ല. സർക്കാർ നിങ്ങളെ കരുതാനും നിരീക്ഷണത്തിൽ പാർപ്പിക്കാനും മറ്റെവിടെയുമില്ലാത്ത മികച്ച സൗകര്യങ്ങൾ തന്നെ ഒരുക്കിയിരിക്കുന്നു എന്ന ആശ്വാസകരമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.